പള്ളിയിലൊരുമിനാരം കെട്ടുമ്പോ പറയാനുണ്ട് പ്രവാസിയുടെ കഷ്ടപ്പാടിന്റെ നൊമ്പരം, പ്രവാസിയുടെ കഷ്ടപ്പാടിന്റെ ആ മണം നമുക്ക് ആ സ്ഥാപനങ്ങളുടെയും അതിന്റെയും ഒക്കെ ചുവരിൽ ചെന്നാൽ നമുക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേ സമയം വേദി രണ്ടിൽ ജനറൽ സീറ പാരായണം ആരംഭിക്കുന്നു. ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക. വേദി ഏഴിൽ ഹയർ സെക്കൻഡറി വാർത്താ രചന മത്സരം, ന്യൂസ് റൈറ്റിംഗ് ഹയർ സെക്കൻഡറി മത്സരം വേദി ഏഴിൽ ആരംഭിച്ചിരിക്കുന്നു. സർഗപ്രസന്തത്തിന്റെ പേമാരികൾ പെയ്തിറങ്ങുന്ന എസ് എസ് എഫ് മഞ്ചേശ്വരം ഡിവിഷൻ സാഹിത്യോത്സവിലെ ആറാമത് മത്സര ഫലം ഇങ്ങനെ. ഹയർ സെക്കൻഡറി ഭക്തിഗാനം ഫസ്റ്റ് പ്ലേസ്, കോഡ്ലെറ്റർ സി മുഹമ്മദ് മീജ വിത്ത് എ ഗ്രേഡ് എ പോയിന്റ്, സെക്കൻഡ് പ്ലേസ് കോഡ്ലെറ്റർ എ സവാദ് പദ്ധതിയോട് എ ഗ്രേഡ് 7 പോയിന്റ്, തേർഡ് പ്ലേസ് കോഡ്ലെറ്റർ ഐ മുഹമ്മദ് അസീസ് കടമ്പാറ സെക്ടർ എ ഗ്രേഡ് 6 പോയിന്റ്, പർമദ ബി ഗ്രേഡ് 3 പോയിന്റ്, മഞ്ചേശ്വരം സി ഗ്രേഡ് 1 പോയിന്റ്, ഉപ്പള സി ഗ്രേഡ് 1 പോയിന്റ്. സൂചനാക്ഷരം ഡി, വിഷയം പരിസ്ഥിതിയുടെ മതവും രാഷ്ട്രീയവും. ജസ്റ്റ് പ്ലീസ് നോട്ട്, വിഷയം പരിസ്ഥിതിയുടെ മതവും രാഷ്ട്രീയവും. വേദി രണ്ടിൽ സീറ പാരായണം ജനറൽ വിഭാഗത്തിന്റെ ഏതാനും ആരംഭിക്കുന്നതാണ്. മത്സരികൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല, റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം മത്സരങ്ങൾ ക്യാൻസൽ ചെയ്യുന്നതാണ്. സോ പ്ലീസ് റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി. കൃത്യം 10 മണിക്ക് വേദി 5 സ്പോർട് മാഗസിൻ ജനറൽ സെക്ഷൻ ആരംഭിക്കുന്നതാണ്. കൃത്യം 10 മണിക്ക് വേദി 5 സ്പോർട് മാഗസിൻ ജനറൽ വിഭാഗം ആരംഭിക്കുന്നതാണ്. മത്സരികൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അറ്റൻഷൻ ടു ദ ടീം മാനേജേഴ്സ്, സ്പോർട് മാഗസിൻസ് വിൽ ബിഗിൻ അറ്റ് ഷാർപ്പ് 10 o'clock on the stage number 5. Participants, please report before 10 o'clock on the stage number 5. Vedi Aril, Yetharan Nimishangalkakam book test, senior and higher secondary section will begin, sir. So, report immediately. Malsaram, tudurunnu. The next code letter, D, is on the stage. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله كفى والصلاة والسلام على أشرف المصطفى وعلى آله وصحبه أهل الصدق والوفا. സമാദരണീയ രായ മഞ്ചേശ്വരം ഡിവിഷനിലെയും മറ്റു SSFന്റെയും ഭാരവാഹികൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വിവിധ സെക്ടറുകളിൽ നിന്നും വന്ന മത്സരാർത്ഥികൾ, ഈ ഒരു ശുഭമുഹൂർത്തത്തിൽ പരിസ്ഥിതിയുടെ മതവും രാഷ്ട്രീയവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഒരൽപ്പം കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നാഥൻ തുണക്കട്ട്. സർവജീവികളോടും കാരുണ്യം പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. മനുഷ്യൻ മറ്റുള്ള ജീവികളുടെയും ആശ്വാസനയും അഭയകേന്ദ്രവുമാണ്. മറ്റുള്ള ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ തുല്യ അവകാശമാണെന്നുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനമാണ് മറ്റുള്ള മതങ്ങളിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാമിനെ വ്യതിരിക്തമാക്കുന്നത്. ഈ സമയത്ത് പരിസ്ഥിതിക്ക് വൈകൃതം വന്നുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തില് പരിശുദ്ധിയെ നാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ അബൂ ഇസ്ഹാഖ് സിറാസി റഹിമഹുള്ള തന്റെ അനുചരന്മാരോട് കൂടെ ഒരു വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ വഴിയിൽ ഒരു പട്ടിയെ കണ്ടു. അനുചരന്മാർ അതിനെ വിരറ്റാൻ ശ്രമിച്ചപ്പോൾ മഹാനവരുകൾ അവിടുന്ന് പറഞ്ഞു, ഇന്ന ത്വരീഖ ബൈനി വബൈനഹു മുസ്തറഖ, ഈ വഴി എനിക്കും ഈ പട്ടിക്കും തുല്യ അവകാശമുള്ളതാണെന്ന് അവിടുന്ന് മഹാനായ അബൂ ഇസ്ഹാഖ് സിറാസി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കില് പരിസ്ഥിതിയുടെ ആവാസ വ്യവസ്ഥകളെ തകിടം പറിക്കുന്നവർ ഖുർആൻ കർശനമായി വിമർശിച്ചിട്ടുണ്ട്. വൈദാ തവല്ല സഫിൽ അർദ് ലിയുഫ്സിദ ഫീഹാ വൈഹുലിക അൽർസ വന്നസിൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ, കൃഷിനാശം വരുത്താനും മനുഷ്യകുലത്തെ നശിപ്പിക്കാനുമായി ചിലർ ഭൂമിയിലൂടെ രംഗത്തിറങ്ങുന്നുണ്ട്. അവർക്കൊക്കെ അങ്ങനെ കൊശഭമുണ്ടാക്കുന്നവരെ പരിശുദ്ധ ഇസ്ലാം അല്ലാഹു ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടൂല. ചുരുക്കത്തിൽ പറഞ്ഞാൽ പരിശുദ്ധിക്ക് മനുഷ്യൻ വൈകൃതം വരുത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാമിൻ മുസ്ലിമിൻ യഗൈസു ഗർസൻ ഔ യസ്റൗ സറ
زرعا فياكل منه طير او انسان نهوب او بهيمه الا كان له به صدقه وريت المكرشين سجج كرشي جيدുകൊണ്ട് അരിയിൽ നിന്ന് അത് ഭക്ഷിയോ അല്ലെങ്കിൽ മൃഗമോ അല്ലെങ്കിൽ മനുഷ്യരോ ഭക്ഷിക്കുകയാണെങ്കിൽ അത് അവന് സദക്കയായി വിടുന്നത് സഫീഹുൽ ഹുറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാദങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിലെ പ്രശസ്ത എഴുത്തുകാരൻ എം മുകുന്ദൻ അതാ അവിടെ നിന്ന് സേന്യതിയുടെ ആ ഞായറാഴ്ചയിലുള്ള സമയത്ത് സേന്യതിയുടെ പാരീസിന്റെ ആത്മാവെന്ന് പറയുന്ന സേന്യതിയുടെ പൂജയിലൂടെ കരയിലൂടെ പോയിക്കൊണ്ട് അതാ അവിടെ നിന്നുള്ള സൃഷ്ടികൾ അവിടെ നിന്ന് സൂക്ഷിച്ച് വൃത്തിയാക്കിക്കൊണ്ട് ആ വെള്ളത്തെ തെളിച്ചമാക്കിക്കൊണ്ട് അവിടെ നിന്ന് കാറ്റുകൊള്ളുകയാണ് എന്തുകൊണ്ട് സഹോദരങ്ങളെ അവിടെയുള്ള ആ മുഖത്തൻ എന്ന് പറയുന്ന ആ എഴുത്തുകാരനുക്കുള്ള ആ പരിസ്ഥിതിയോടുള്ള സ്നേഹമാണ് സുഹൃത്തുക്കളെ നാം ഇത് മനസ്സിലാക്കണം അങ്ങനെ ഇവിടെ സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കണം ഭൂമിയിൽ ജലമില്ലെങ്കിൽ സസ്യങ്ങളില്ല സസ്യങ്ങളില്ലെങ്കിൽ ഓക്സിജൻ ശ്വസിക്കാൻ നമുക്ക് ഓക്സിജൻ ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് മറ്റുള്ള ഇനി വരുന്ന ജനതകളുടെ അവകാശങ്ങൾ നാം അവകാശപ്പെടിച്ചുകൊണ്ട് നാം ഏകപക്ഷീയമായി ഉപയോഗിച്ചുകൊണ്ട് അതിനെ നശിപ്പിക്കുന്നത് ക്രൂരതയാണ് അക്രമമാണ് അനീതിയാണെന്ന് ഒരുവിട്ടുകൊണ്ട് ഈ സാഹിത്യോത്സവ അതിനുള്ള പ്രചോദനമാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്.